ഹലോ നമസ്കാരം ജാവാസ്ക്രിപ്റ്റിന്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ആണ് അതായത് നമ്മുടെ പ്രോഗ്രാമിൽ എങ്ങനെ നമുക്ക് ജാവാ നമ്മുടെ വെബ് പേജിൽ എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാമെന്നും ആ കൊടുത്ത ജാവാസ്ക്രിപ്റ്റ് ഫയൽ എങ്ങനെ നമുക്ക് റെണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം ഓക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ വിശ്വ സ്റ്റുഡിയോ കോഡ് തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ഫയൽ നെയിം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുന്നത് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് എന്ന രൂപത്തിൽ തന്നെയാണ് അതിലൊന്നും വ്യത്യാസമില്ല അപ്പോൾ നമ്മൾ വിശ്വ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പേര് ഡോട്ട് എച്ച് ടി എം എൽ എന്ന എക്സ്റ്റൻഷനോടുകൂടി സേവ് ചെയ്യുക ഓക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ എച്ച് ടി എം എൽ എന്ന് വെച്ച് തുടങ്ങി അതിനുശേഷം നമുക്ക് വെബ് പേജിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ ബോഡി എന്നും ചേർത്ത് കൊടുത്തു ഓക്കെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് ജാവാ സ്ക്രിപ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക ഓക്കെ ചില ടെക്സ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ കോഡോ കാണുമ്പോൾ സ്ക്രിപ്റ്റ് ടൈപ്പ് ടെക്സ്റ്റ് സ്ലാഷ് ജാവാ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും ഇത് ചേർത്ത് കൊടുക്കുന്ന നിർബന്ധമില്ല ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ എന്ത് ടെക്സ്റ്റാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡബിൾ കോട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ സ്ക്രീനിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റായിട്ട് വേണ്ടത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് സൂമിക്സ് സിൻഫോ ഡോട്ട് ഇന്ന് എന്ന ടെക്സ്റ്റാണ് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഓക്കെ അതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെമി കോളം വെച്ചിട്ട് ക്ലോസ് ചെയ്യുക പ്രോഗ്രാമിങ് ലാംഗ്വേജുകളോടൊക്കെ പ്രത്യേകതയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ സെമി കോളം വെച്ച് ക്ലോസ് ചെയ്യുക ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതോടെ വന്ന് സേവ് ചെയ്തു എന്നിട്ട് നമുക്ക് ഈ വെബ് പേജ് ഒന്ന് റെണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം ഓക്കെ ഇത് നമ്മൾ റെണ്ണ്യിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കൊടുത്ത മെസ്സേജ് ഇവിടെ സ്ക്രീനിൽ വെൽക്കം ടു സൂമിക്സ് സിൻഫോ എന്ന് ഡിസ്പ്ലേ ചെയ്തു വരും അപ്പോൾ നമ്മൾ വെബ് പേജിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് മൂന്ന് വിധത്തിൽ നമ്മുടെ വെബ് പേജിലേക്ക് ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കാം ഓക്കെ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബിറ്റ്വീൻ ദ ബോഡി ടാഗ് ഓഫ് എച്ച് ടി എം എൽ അതായത് എച്ച് ടി എം എൽ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ എച്ച് ടി എം എല്ലെ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ ബിറ്റ്വീൻ ദ ഹെഡ് ടാഗ് ഓഫ് എച്ച് ടി എം എൽ എച്ച് ടി എം എല്ലെ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇൻ ഡോട്ട് ജെഎസ് ഫയൽ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് അതായത് ഒരു ഫയലിനെ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡുകളൊക്കെ ടൈപ്പ് ചെയ്തതിനു ശേഷം ഡോട്ട് ജെ എസ് എന്ന എക്സ്റ്റൻഷനോട് കൂടി ഫയൽ സേവ് ചെയ്തിട്ട് അത് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് പേജിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ആദ്യത്തെ എക്സാമ്പിൾ തന്നെ നമ്മളിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ബോഡി ടാഗിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എങ്ങനെ സി എസ് എസ് ചേർത്ത് ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നാണ് അത് നമ്മളിപ്പോൾ ചെയ്തത് തന്നെയാണ് അതിനുള്ള എക്സാമ്പിള് അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ബോഡി എന്ന് എഴുതുക അതിനുശേഷം സ്ക്രിപ്റ്റ് എന്ന് എഴുതതിന് ശേഷം നമുക്ക് എന്താണോ സ്ക്രീനിൽ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യേണ്ടത് ആ കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജാ സ്ക്രിപ്റ്റ് ഒന്നാമത്തെ ബോഡി ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് എന്നതിനുള്ള എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നാണ് അപ്പോൾ നമുക്ക് അതിന് കുറച്ച് കോഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോഴുള്ള കോഡ് നമ്മൾ ഇവിടെ ഒഴിവാക്കുന്നുണ്ട് ഓക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ എച്ച് ടി എം എൽ നിന്ന് എഴുതി അതിനുശേഷം ഹെഡ് എന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു ഈ ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് ബോഡി എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഈ ബോഡിക്കിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ ഫോം ഇതിൻ്റെ ആക്ഷൻ അങ്ങനെയുള്ളതൊക്കെ നമ്മളിപ്പോൾ തൽക്കാലം ഒഴിവാക്കുകയാണ് ജസ്റ്റ് ഫോം എന്ന് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ബട്ടൻ്റെ ടാഗ് ബട്ടൺ എന്നാണ് ഓക്കെ ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു ഇതിൻ്റെ വാല്യൂ അതായത് ആ ബട്ടണിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിന് നമുക്കൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കാം ഓൺ ക്ലിക്ക് അതിന് ശേഷം നമുക്ക് എന്താണോ ഈ ബട്ടണ് ഏത് ഫങ്ഷനാണോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ആ ഫങ്ഷൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മെസ്സേജ് ബോക്സ് ജി ബോക്സ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക ഈ ഫങ്ഷനാണ് നമ്മൾ ഈ ഫങ്ഷനാണ് ഈ ബട്ടണിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോൾ ചെയ്ത് എടുക്കുന്നത് ഓക്കെ അതിനുശേഷം ശേഷം നമ്മളിവിടെ വന്ന് സ്ക്രീനിൽ നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ഞാൻ ക്ലിക്ക് മീ എന്ന് ടെക്സ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോയ്സ് ആണ് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ വന്ന് ഹെഡ് എന്ന ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജാവാ ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജാവ സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമുക്കിവിടെ ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യാം ഫങ്ഷനെ കുറിച്ചൊക്കെ നമുക്ക് തുടർന്നൊരു ക്ലാസ്സിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നതാണ് ഓക്കെ ഒരു ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്താണോ ഫങ്ഷന് പേര് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇതുപോലെ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്താണോ സ്ക്രീനിൽ ടെക്സ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഡോട്ട് ഡോക്ടർ ഉള്ളിൽ നമ്മൾ എന്ത് ടെക്സ്റ്റ് ആണോ നമുക്ക് സ്ക്രീനിൽ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഞാൻ വെൽക്കം ടു ജാവാ എന്ന് ചേർത്ത് കൊടുത്തു ഇവിടെ വന്ന് സെമി കൊളം വെച്ച് ക്ലോസ് ചെയ്തു ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം ഓക്കെ ഇത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ എന്താണോ ഫങ്ഷൻ നെയിം കൊടുത്തത് അത് തന്നെ ആയിരിക്കണം ഈ ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിലും ഫംഗ്ഷൻ നെയിം ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് ഈ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബട്ടണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫങ്ഷൻ ആയിരിക്കും ഇവിടെ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്തു വരുന്നത് ഓക്കെ അപ്പൊ നമുക്കിതൊന്ന് റെണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം ഓക്കെ അപ്പം നമ്മളിത് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇവിടെ സ്ക്രീനിൽ ഒരു ബട്ടൺ കാണിച്ചു തരും ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഫങ്ഷനാണോ കൊടുത്തത് ആ ഫങ്ഷന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു വരും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു എന്നതാണ് ഓക്കെ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് അതായത് പുറത്തുള്ള ഒരു ഫയലിനെ നമുക്ക് എങ്ങനെ ജാവാസ്ക്രിപ്റ്റിലേക്ക് അതായത് നമ്മുടെ വെബ് പേജിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു വട്ടം ജാവാസ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് പ്രോഗ്രാമിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അതായത് നമ്മളെ വെബ് പേജിൽ ഏത് വെബ്സൈറ്റിൽ ഏത് പേജിലേക്കും നമുക്കത് കൊണ്ടുവരാം നമുക്ക് റിപ്പീറ്റ് അതായത് വീണ്ടും വീണ്ടും എഴുതേണ്ടി വരുന്ന കോഡുകളുടെയൊക്കെ എണ്ണൊക്കെ നമുക്ക് ഈ മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് മുമ്പൊരു ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് എക്സ്റ്റേണൽ ജാവാ സ്ക്രിപ്റ്റ് എങ്ങനെ വെബ് പേജിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഓക്കെ നമ്മൾ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു ഈ ഫയലിന് നമ്മളൊരു പേര് കൊടുത്ത് സേവ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിൻ്റെ പേര് മെസ്സേജ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ എക്സ്റ്റെൻഷന് ജെ ഡോട്ട് ജെ എസ് എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ എക്സ്റ്റെൻഷന് ഡോട്ട് ജെ എസ് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇതിലേക്ക് നമ്മൾ ആ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ജാവാസ്ക്രിപ്റ്റ് ഫയൽ മാത്രം അതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും സ്ക്രിപ്റ്റ് എന്നൊന്നും ചേർത്ത് കൊടുക്കേണ്ട ജസ്റ്റ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് കോഡ് മാത്രം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ആദ്യത്തിലോ അവസാനത്തിലോ നമുക്ക് ജസ്റ്റ് സ്ക്രിപ്റ്റ് അങ്ങനെയുള്ളതൊന്നും ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ആ കോഡ് മാത്രം ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ അതിനുശേഷം നമുക്ക് ആ സ്ക്രിപ്റ്റ് അതായത് നമ്മൾ എക്സ്റ്റും പുറത്തെഴുതിയിട്ടുള്ള ആ സ്ക്രിപ്റ്റ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എസ് ആർ സി എന്നത് സ്ക്രിപ്റ്റ് എസ് ആർ സി എന്ന് പറഞ്ഞാൽ നമുക്ക് സോഴ്സ് എന്നാണ് എന്നിട്ട് എവിടെയാണോ നമ്മൾ ആ സ്ക്രിപ്റ്റ് എന്ത് പേരിലാണോ സേവ് ചെയ്തത് ആ സ്ക്രിപ്റ്റിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക നമ്മളിപ്പം മെസ്സേജ് ഡോട്ട് ജെ എസ് എന്ന പേരിലാണ് സേവ് ചെയ്തിട്ടുള്ളത് ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക ഓക്കെ ഈ ഫയലും നമ്മൾ സേവ് ചെയ്യാൻ മറക്കരുത് ഇത് നമ്മളൊന്ന് സേവ് ചെയ്യുന്നുണ്ട് ഈ ഫയലും നമ്മൾ സേവ് ചെയ്തു ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫയൽ ഒന്ന് റെണ്ണ് ചെയ്യിപ്പിക്കാം ഓക്കെ ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല നേരത്തെ ചെയ്ത ഫയൽ തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് നമ്മൾ വേറൊരു ഫയലിലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുകയാണ് ഇവിടെ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ എക്സ്റ്റേണൽ സി എസ് എസ് ജാവാ സ്ക്രിപ്റ്റിനെ നമ്മളിങ്ങോട്ട് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളിതൊന്ന് സേവ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം ഓക്കെ ഈ ബട്ടണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത അതേ ഫങ്ഷൻ ആയിരിക്കും ഈ ആ ഫങ്ഷൻ എന്താണോ അത് നമുക്കിവിടെ വർക്ക് ചെയ്ത് വരും അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നു എന്നും ഏതൊക്കെ തരത്തിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വെബ്സൈറ്റിൽ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം